നമസ്കാരം മാർഗേ കിടക്കുന്ന മർക്കടാ നീ അങ് മാറിക്കട നാട്ടിൽ പ്രഭുക്കളെ കണ്ടാലറിയാത്ത നീ ഇത് കുഞ്ചൻ നമ്പിയാർ എഴുതിയത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോൾ ഇന്ദിരാഭവനിലുള്ളവർക്ക് വേണ്ടിയാണ് അതായത് നമ്മുടെ കെ പി സി സി ആസ്ഥാനത്ത് ഉള്ളവർക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു അവിടെ ഒരാൾ കയറി വഴിമുടക്കി അങ്ങനെ കിടക്കുകയാണ് ആ വഴി മുടക്കി കിടക്കുന്ന വാനരൻ്റെ വാല് തൻ്റെ കയ്യിൽ തൻ്റെ കയ്യിലെ ഗത ഉപയോഗിച്ച് പൊക്കാനായിട്ട് മറ്റൊരു നേതാവ് ശ്രമിക്കുകയാണ് ഈ കെ പി സി സി അധ്യക്ഷ പദവി ഒന്ന് തൽക്കാലത്തേക്ക് കൊടുത്തതാണ് ഇപ്പം ഇറങ്ങിപ്പോകാനൊട്ട് മടി ഈ നോക്കാൻ കൊടുത്ത പണത്തിന് ആഴ്ചക്കുറ്റം എന്നൊക്കെ പഴയ ഒരു ചൊല്ലുണ്ട് അത് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ എം എം ഹസൻ അതിൽ നിന്ന് ഇറങ്ങുന്നില്ല മുറുക്കി നിൽക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അതായത് സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നു ആ മത്സര രംഗത്ത് നിൽക്കുന്നത് കൊണ്ട് അധ്യക്ഷ പദവി നോക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പം തൽക്കാലത്തേക്ക് കൊടുത്തതാണ് ഒന്ന് നോക്കിക്കൊള്ളാനായിട്ട് നോക്കിക്കൊള്ളാനായിട്ട് ഏൽപ്പിച്ച കാര്യം ഇപ്പം തിരിച്ചു കൊടുക്കുന്നുമില്ല അങ്ങനെ തിരികെ എത്താൻ വൈകുന്നതിൽ സുധാകരൻ അതൃപ്തിയുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മത്സരിക്കണമെന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതിനാലാണ് സുധാകരന് താൽക്കാലികമായി കെ പി സി സി അധ്യക്ഷ പദവി ഒഴിഞ്ഞതും ഹസന് താൽക്കാലിക ചുമതല നൽകിയതും ഇപ്പോൾ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് തന്നെ വീണ്ടും അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരണം എന്നാണ് സുധാകരൻ്റെ താല്പര്യം ഈ സുധാകരന് ഭയമുണ്ട് കണ്ണൂരിൽ തോൽക്കുമോ എന്ന് സുധാകരൻ അവിടുത്തെ സിംഹമാണ് സമ്മതിച്ചു പക്ഷേ ഇക്കുറി സുധാകരൻ്റെ കയ്യിൽ നിന്ന് പല വീഴ്ചകളുമൊക്കെ പറ്റി ലീഗുമായിട്ടുള്ള ചില ഇട ഇടങ്കോലും ഉണ്ടായി അതുകൊണ്ട് ഒരുപക്ഷെ സുധാകരൻ അവിടെ പരാജയമുണ്ടാകാം എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കണക്ക് കൂട്ടുന്നുണ്ട് പ്രത്യേകിച്ച് എം വി ജയരാജനുമാണ് അവിടെ പ്രധാന എതിരാളി കോൺഗ്രസിൽ നിന്ന് പോയ സുധാകരന്റെ സന്തത സഹചാരിയുമായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അപ്പോൾ എന്തായാലും ആ പരാജയ ഭീതി ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ കെ പി സി സി അധ്യക്ഷ പദവിയെങ്കിലും പിടിച്ചു നിർത്തണമല്ലോ ഇതും കൂടി ഇല്ലെന്നുണ്ടെങ്കിൽ തോൽവി അവിടെ സമ്മതിക്കുന്നു അധ്യക്ഷ പദവിയും കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ സുധാകരൻ ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്യും എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് വലിയ തിടുക്കമൊന്നും കാണിക്കുന്നില്ല ഇനി എല്ലാവരും ചാടിപ്പോയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഹൈക്കമാൻഡ് ആലോചിക്കാൻ തുടങ്ങുന്നത് നിലവിലുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യത്തിൽ പോലെ ഒരാൾ കേരളത്തിലെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നത് ദേശീയതലത്തിൽ പാർട്ടിക്ക് പ്രതിച്ഛായ വർദ്ധിപ്പിക്കുമെന്ന വിലയിരുത്തലിലാണ് എ ഐ സി സി നേതൃത്വം അതിനാൽ തന്നെ അവസാനഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രം ഇക്കാര്യം ആലോചിച്ചാൽ മതിയെന്നാണ് സംഘടനാ ചുമതലയുള്ള ആര് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന ഹൈക്കമാൻഡുണ്ടല്ലോ രാഹുൽ ഗാന്ധിയെ വഴിതെറ്റിച്ചുകൂടി നടക്കുന്ന കെ സി വേണുഗോപാൽ പറയുന്നത് ഹൈക്കമാൻഡിനെ അങ്ങനെ ഉപദേശിച്ചിരിക്കുകയാണ് ഹസൻ തുടർന്നാലും തെറ്റില്ലെന്ന ചിന്തയുമുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ കോൺഗ്രസിന് മതിപ്പ് നിലനിർത്താൻ ഹസൻ്റെ അധ്യക്ഷ പദവി പ്രയോജനപ്പെടുമെന്ന് പാർട്ടി കരുതുന്നു പ്രത്യേകിച്ച് ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് കയറി കാര്യങ്ങൾ ഭരിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് ലീഗാണ് ലീഗിന് അവിടെ അഭിപ്രായം പറയാം ലീഗ് പറയുന്നവരെയായിരിക്കും അവിടെ തലപ്പത്ത് വെക്കുക അങ്ങനെ ലീഗിൻ്റെ മുമ്പിൽ നട്ടലിൽ വളച്ച് ഓച്ചാനിച്ചു നിൽക്കുന്ന കുറേ പുങ്കവന്മാരാണ് ഈ ഇവിടുത്തെ കോൺഗ്രസ്സിനകത്തുള്ളത് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ തുടരാനാണ് തന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് ഹസൻ പറയുന്നത് ഹസൻ കിട്ടിയ അവസരവും ഉപയോഗിക്കുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും താനും കെ സി വേണുഗോപാലും വി ഡി സതീശനും ചെന്നിത്തലയും തമ്മിൽ ആലോചിച്ചാണ് തീരുമാനിച്ചതെന്നും പറയുന്നു സുധാകരനോട് ആലോചിച്ചില്ലെന്ന് വ്യങ്ങം ആലോചിച്ചില്ല എന്ന് വ്യങ്ങമല്ല ആലോചിച്ചിട്ടേ ഇല്ല സുധാകരൻ ഇനി ഇനിയിപ്പോൾ കൊടുക്കുമെന്ന് തോന്നുന്നില്ല അസൻ അത് അള്ളിപ്പിടിച്ചിരിക്കുകയുമാണ്